പെബിൾസ് മലയാളം. ഇന്ത്യ എല്ലാ മതങ്ങളുടെയും നാട്. സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇന്ത്യയെ പറ്റിയാണ്. പല മതങ്ങളുടെയും ഭവനം. ഭാരതം ഒരു വലിയ രാജ്യമാണ്. നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. പല മതവിശ്വാസികളും ഇവിടെ ജീവിച്ചു വരുന്നു. അവർക്ക് വ്യത്യസ്തമായ ആരാധനാലയങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് എല്ലാ മതക്കാർക്കും തുല്യമായ മാന്യത നൽകി വരുന്നു. അവർക്ക് മതസ്വാതന്ത്ര്യവുമുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മതങ്ങൾ ഇവയാണ്: ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്തീയ മതം, സിഖ് മതം, ബുദ്ധമതം, ജൈനമതം തുടങ്ങിയവ. ഹിന്ദുക്കൾ അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, മുസ്ലിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു, ക്രിസ്ത്യാനികൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നു, സിഖുകാർ ഗുരുദ്വാരകളിലും മറ്റുള്ളവർ അവരവരുടെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. എല്ലാ മതങ്ങളും സ്നേഹവും സൗഹാർദ്ദവും സത്യവും മറ്റും പഠിപ്പിക്കുന്നു. ഒരു മതവും വിദ്വേഷവും പകയും ശത്രുതയും തർക്കവും നമ്മെ പഠിപ്പിക്കുന്നില്ല. ഒരു മതവും മോഷണവും സത്യസന്ധതയില്ലായ്മയും അത്യാഗ്രഹവും ആക്രമണവും പഠിപ്പിക്കുന്നില്ല. ഓരോ മതത്തിനും അവരവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട്. ഹിന്ദുക്കൾക്ക് വേദവും ഭഗവത്ഗീതയും ഉപനിഷത്തുമുണ്ട്. മുസ്ലിങ്ങൾക്ക് ഖുറാൻ, ക്രിസ്ത്യാനികൾക്ക് വേദപുസ്തകം. ദൈവം മതങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യരെ മാത്രമാണ് സൃഷ്ടിച്ചത്. മനുഷ്യത്വമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മതം. നമ്മൾ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കണം. ഒരിക്കലും പരസ്പരം വഴക്കിടരുത്. നാം എല്ലാവരും സമാധാനത്തോടെ ജീവിച്ചാൽ ഈ ലോകത്തെ സ്വർഗമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ബിറ്റർനെസ്, കോപവും കയ്പും നീരസവും തോന്നൽ. ഹേട്രിഡ്, വെറുപ്പും വിദ്വേഷവും തോന്നുക. എൻമിറ്റി, ശത്രുത തോന്നുക. സ്നേഹം മധുരമാണ്. സോമദത്തൻ എന്ന ഒരു രാജാവ് ഭരിച്ചിരുന്ന രാജ്യത്ത് ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നു. അതിൽ എപ്പോഴും രുചികരമായ മാങ്ങകൾ കായ്ച്ചു നിൽക്കുമായിരുന്നു. എന്തൊരു അത്ഭുതം! ഇത് മാമ്പഴക്കാലമല്ലല്ലോ, എന്നിട്ടും ഈ മരത്തിൽ നിറയെ മാമ്പഴങ്ങളുണ്ട്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല, ഈ മാവ് മുഴുവൻ മാങ്ങകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. എല്ലാ വർഷവും ഈ മാവിൽ നിന്നും ഇങ്ങനെ മാങ്ങകൾ കിട്ടിയാൽ മതിയായിരുന്നു. ഓ, അതെയോ? തീർച്ചയായും ഇതിന് നല്ല മധുരം ഉണ്ടാവും. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു മാമ്പഴം കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾ ഭാഗ്യവാന്മാരാ. അതെ, നമ്മൾ ഈ മരത്തെ നമ്മുടെ കുട്ടികൾക്ക് തുല്യമായി സ്നേഹിക്കണം. ഓരോ ദിവസവും ആയിരക്കണക്കിന് വഴിപോക്കർ ആ മാവിലുള്ള മാമ്പഴങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. പക്ഷേ അത് മാമ്പഴം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. സോമദത്തൻ എന്ന മഹാരാജാവും ഈ അത്ഭുതകരമായ മാവിനെ കുറിച്ച് അറിഞ്ഞു. യോദ്ധാവേ, എനിക്ക് ആ മരം കണ്ടേ പറ്റൂ, പോകാം. രാജാവ് ആ മാവ് സന്ദർശിച്ചു. അദ്ദേഹത്തിന് അതിന്റെ പഴങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. യോദ്ധാവേ, മഹാറാണിക്ക് വേണ്ടി കുറച്ച് പഴങ്ങൾ പറിക്കൂ. അങ്ങനെ രാജാവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് അതിലുള്ള മാമ്പഴങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. ആ മരത്തെ സംരക്ഷിക്കാനായി ചില ഭടന്മാരെയും നിയോഗിച്ചു. ആർക്കും ആ മരത്തിന്റെ അടുത്തേക്ക് പോകാൻ പോലും അനുവാദമില്ല, കാരണം അത് മഹാരാജാവിന്റെ മരമായി മാറിയിരിക്കുന്നു. ആ മരത്തിന് കുറേശ്ശിയായി സന്ദർശകർ കുറഞ്ഞു. ഇത് ആ മരത്തെ ബാധിച്ചു. പഴയതുപോലെ അതിൽ മാങ്ങകൾ നിറയെ കായ്ക്കുകയുണ്ടായില്ല. അങ്ങനെ ആ മരം ഉണങ്ങാൻ തുടങ്ങി. അതിലെ മാങ്ങകൾ കുറേശ്ശെ കുറേശ്ശിയായി കുറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തുപറ്റി? നാം ആജ്ഞാപിക്കുന്നു, ഏറ്റവും നല്ല തോട്ടക്കാരനെ ആ മരത്തെ നോക്കാൻ നിയമിക്കൂ. പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടായില്ല. മഹാരാജാവ് വിഷമിച്ചു. അങ്ങനെയിരിക്കെ രാജമഹർഷി മഹാരാജാവിനെ സന്ദർശിച്ചു. മഹാരാജൻ, ഇത് തന്നെയാണ് സ്നേഹവും സന്തോഷവും ലഭിക്കാത്തവർക്കെല്ലാം സംഭവിക്കുക. അങ്ങെന്താണ് പറയുന്നത്? അതെ മഹാരാജൻ, മരം ദുഃഖിക്കുന്നുണ്ട്. കാരണം അതിനെ സ്നേഹിച്ചവർ ഇന്നതിനെ കാണാനായി വരുന്നതേയില്ല. പണ്ട് അത് തന്റെ മരത്തിലെ പഴങ്ങൾ മുഴുവനും ഇവിടുത്തെ ജനങ്ങൾക്ക് ദാനമായി കൊടുത്തുകൊണ്ടിരുന്നു. അതായിരുന്നു രാജൻ അതിന്റെ സന്തോഷം. എല്ലാവരും അതിനെ സ്നേഹിച്ചു. അവരുടെ അനുഗ്രഹം ആ മരത്തെ സന്തോഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ അങ്ങയുടെ ഭടന്മാർ ആ പഴം തിന്നാൻ ആരെയും അനുവദിക്കുന്നില്ല. ഇത് ആ മരത്തെ വേദനിപ്പിച്ചു.
അതിപ്പോൾ മരിക്കുകയാണ് രാജൻ. ഓ, നാം എന്തൊരു വിഡ്ഢിത്തരമാണ് കാണിച്ചത്! ഭടന്മാരെ, നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാം. ഉടൻ തന്നെ രാജാവ് തന്റെ ഭടന്മാരെ അവിടെ നിന്നും മാറ്റി. വീണ്ടും ആ മരം ജനങ്ങളുടെ മരമായി മാറി. മാവ് വീണ്ടും മാമ്പഴങ്ങൾ കൊണ്ട് നിറഞ്ഞു. മിറക്കിൾ. എന്തെങ്കിലും അസാധാരണമായി സംഭവിക്കുക. നർച്ചർ. വളരാൻ അനുവദിച്ച് സഹായിക്കുക. ബ്ലണ്ടർ. ഏറ്റവും വലിയ വിഡ്ഢിത്തം. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. പരമാർത്ഥ ഗുരുവിന് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു ദിവസം, ഗുരു, ഇന്ന് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും പഠിപ്പിച്ചാലും ഞങ്ങൾ ജീവിതത്തിൽ പിന്തുടരേണ്ട കാര്യങ്ങൾ. അതെ ഗുരു. ശരി, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ? എന്താണ് ഗുരു ഇത്രയും നേരം അവിടുന്ന് ആലോചിക്കുന്നത്? കാരണം ഞാൻ ചോദിച്ചത് വളരെ കഠിനമായ ഒരു ചോദ്യമാണ്. ഓ, ഒന്ന് നിർത്താമോ? ഞാൻ കുറച്ചു നേരം ആലോചിക്കട്ടെ. ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിന് മുൻപ് ഗുരു കുറച്ച് സമയമെടുത്തു. ശരി, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ പിന്തുടരേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവയിലൊന്ന് ക്ഷമയാണ്. അത് മനസ്സിലാക്കണം. ഞാൻ എല്ലാവരെയും പരീക്ഷിക്കാൻ പോവുകയാണ്. നോക്കട്ടെ ആർക്കാണ് കൂടുതൽ ക്ഷമയുള്ളതെന്ന്. നാളെ രാവിലെ വരെ നിങ്ങൾ മൗനം പാലിക്കേണ്ടതാണ്. ഈ പരീക്ഷ ജയിക്കുന്നവനാരോ അവന് ഏറ്റവും മികച്ച വിദ്യാർത്ഥി എന്ന പേര് ലഭിക്കുന്നതാണ്. ഇതെളുപ്പമാണ്. ഒരുപക്ഷേ എല്ലാവരെക്കാളും നല്ല വിദ്യാർത്ഥി ഞാനായിരിക്കും. അത് നമുക്ക് നാളെ കാണാം. നിങ്ങളുടെ സമയം ഇപ്പോൾ തുടങ്ങുകയാണ്. 4 ശിഷ്യന്മാരും മൗനമായി അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. പകൽ മുഴുവനും കഴിയാൻ പോവുകയാണ്. ഒടുവിൽ നേരം സന്ധ്യയായി. അവർ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. എന്നിട്ട് ആ വെളിച്ചത്തിൽ മൗനമായി ഇരുന്നു. പെട്ടെന്ന് വിളക്ക് കെട്ടുപോയി. അയ്യോ, വിളക്ക് കെട്ടുപോയല്ലോ. നീ തോറ്റു. നീ സംസാരിച്ചു. നിങ്ങൾ രണ്ടുപേരും തോറ്റു. നീയും തോറ്റുപോയിരിക്കുന്നു. അതുകൊണ്ട് ഞാനാണ് ജയിച്ചത്. ഞാനാണ് അവസാനമായി സംസാരിച്ചത്. നിർത്ത്. നിങ്ങൾ ആരും തന്നെ പരീക്ഷ വിജയിച്ചിട്ടില്ല. നിങ്ങൾക്കാർക്കും ആത്മനിയന്ത്രണമില്ല. ഒരു ദിവസം പോലും നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇനി എല്ലാവരും ഉറങ്ങാൻ പോകണം. നിങ്ങൾ എല്ലാവരും രാവിലെ നേരത്തെ ഉണരേണ്ടതാണ്. പെബിൾസ് മലയാളം.